ഹായ് ഗായ്സ്, ഐ എം ഫൈസ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫാറൂഖ് കോളേജിൻ്റെ മുന്നിലാണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് കണ്ടിട്ട് ആയോ. അപ്പത്തിന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നാളെ ഫാറൂഖ് കോളേജ് വെച്ച് ഇൻട്രോ എടുക്കുന്ന ഫൈസ്. ഇപ്പോൾ സമയം എത്രയെന്നറിയില്ല. അത്യാവശ്യം സമയമായിട്ടുണ്ട്. രാത്രിയാണ്, നാളെ രാവിലെ ഞാൻ ഫാറൂഖ് കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ സമയം കറക്റ്റ് 5 മണി. ഞാനൊരു 4:30 എനിക്ക് റെഡി ആയി, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, സെറ്റായി. ഇനി ഷൂ ഇടണം. അത് കഴിഞ്ഞാൽ മെല്ലെ എങ്ങനെ പോകണം തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ബസ്സിലാവും, ചിലപ്പോൾ ടാക്സിയിലായിരിക്കും. തീരുമാനിച്ചിട്ടില്ല. അവിടെ പോയതിനു ശേഷമാണ്, ബസ്സില്ലെങ്കിലാണ് ടാക്സിയിൽ പോകും. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇത് വേണോ, ഇത് വേണോ, ഇത് മതിയില്ലേ, ചെറുത് മതിയില്ലേ, വലുത് വേണ്ടല്ലോ, ഇത് മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിലായിരിക്കും ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ സമയം 5:30. നമ്മൾ കുന്നകുളത്തെത്തി. 5:30 ആണ്, ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വന്നു കഴിഞ്ഞാൽ ബസ്സിൽ പോവും, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സി വിളിക്കും, ടാക്സിയിൽ പോവും. നമ്മൾ കുന്നകുളത്ത് നിന്ന് കോഴിക്കോട് വരെ എത്താണ്ട്, കോഴിക്കോട് വരെ എത്തണം. ഏകദേശം 2.5 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ഏതിലാണ് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് വഴിയെ കാണാം. ഉമ്മണ്ട് കൂടെ ഗായ്സ്, ബസ് വന്നു, ബസ്സിൽ കയറാൻ പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ബസ്സിൽ കയറി, നമ്മൾ പോവുകയാണ്. 2.5 മണിക്കൂർ യാത്ര ഉണ്ട്, കോഴിക്കോട് വരെ എത്തണം. ബസ്സിൽ വിരലെല്ലാം ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചുങ്കത്തിറങ്ങി. ഏകദേശം ഒരു 2.5 മണിക്കൂർ ബസ്സിൽ തന്നെയായിരുന്നു. കുന്നകുളത്തു നിന്ന് ഇതുവരെയും ബസ്സിൽ തന്നെയായിരുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട് ഫാറൂഖ് കോളേജിലേക്ക്. ചേട്ടൻ എറണാകുളത്തു നിന്ന് വരണല്ലേ? ചേട്ടൻ മലപ്പുറം? മലപ്പുറം. ഞാൻ തൃശ്ശൂര്. അപ്പൊ പല സ്ഥലങ്ങളിലാണ്, പല ജില്ലകളിൽ നിന്നാണ് എക്സാം എഴുതാൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോ എന്താണ് ചേട്ടന്റെ അഭിപ്രായം? പ്രോട്ടോകോളൊക്കെ എങ്ങനെയാ പാലിച്ചിട്ടുണ്ടോ? പ്രോട്ടോകോളൊക്കെ ഉഷാറായി പോകുന്നുണ്ട്. ഓട്ടോണമസ് ബോഡി അല്ലേ, അപ്പോൾ ഉഷാർ, എല്ലാ കാര്യത്തിലും ഉഷാറാ. ടെമ്പറേച്ചർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കയ്യില്, എല്ലാ കാര്യങ്ങളും. പക്ഷെ അല്ല, ആദ്യം ഇവർ ചെയ്തൊരു എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കൂടി ഒരുമിച്ച് കയറ്റി വിടുന്ന രീതിയിൽ എല്ലാവരും മുമ്പിൽ കൂട്ടി നിർത്തി അല്ലേ? നിർത്തിയോ? അതെ, എല്ലാവരും കൂടി കൂട്ടി നിർത്തി. വരുന്നവരെ ഉള്ളിൽ കയറ്റി വിടുകയാണെങ്കിൽ ഒരു
ഇത് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കായിരുന്നു. അതാണ് ഇക്ക് പറയാനുള്ളത്. അതെ, ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ ആൾക്കാർ കൂട്ടി നിൽക്കായിരുന്നു ഇവിടെ. അപ്പോൾ അത്രയും എക്സാമിന് വരുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ആരും, ഇത്ര തിരക്കുണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ചേട്ടൻ്റെ ആരാ എക്സാം എഴുതാൻ നിൽക്കണ? എൻ്റെ മകളാണ്. മകളല്ലേ, എന്ത് ചെയ്യണ? അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, ചേട്ടൻ്റെ എൻ്റെ വൈഫാണ്. ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ വേറെ ഇതൊന്നുമില്ല, തൊഴിലൊന്നുമില്ല. അതെ, എൻ്റെ ഉമ്മയാണ് എക്സാമിന് വന്നിരിക്കുന്നത്, സ്റ്റേറ്റ് അനിയത്തിൻ്റെ. ആ, ട്രാവൽ ടൈറ്റാനിയം അവിടെ വർക്ക് അസിസ്റ്റൻ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റിലെ വർക്ക് അസിസ്റ്റൻ്റ്. ആ, അതാണ് തസ്തിക. അപ്പോൾ വർക്ക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. ഒരു പൂരത്തിനുള്ള തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഫാറൂഖ് കോളേജിൻ്റെ മുന്നിലെത്തി. ഏകദേശം ഒരു 2.5 മണിക്കൂർ ടൈം എടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് കോളേജിൻ്റെ മുന്നിൽ ഒരു മണിക്കൂർ ഏകദേശം നിന്ന് കോളേജിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കയറാൻ പറ്റിയില്ല, എക്സാം എഴുതുന്നവരെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ ഇക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്ത് തിരക്കാന്ന് പറയുക, ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ടൈറ്റാനിയത്തിൻ്റെ എക്സാം ആയിരുന്നു ഇത്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോലെ എക്സാം അല്ല, ജോബിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ എന്തായാലും ആർക്കായാലും വരാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനായിട്ടും കൂടുതൽ ആൾക്കാരായിരുന്നു വന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന്. എറണാകുളം, മലപ്പുറം, അതേപോലെ കോഴിക്കോട്, അങ്ങനെ പല സ്ഥലത്തു നിന്നും. ഇതിപ്പോൾ കോഴിക്കോടാണ്, ഇവിടെ ഉള്ളവരുണ്ട്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എക്സാം എഴുതാൻ വന്നവരാണ്. അപ്പം ഇത്ര പ്രതീക്ഷയില്ല, ഇത്ര തിരക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഇവർ വന്നവരനെ കയറ്റി വിടുകയല്ല ചെയ്തത്, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിർത്തിയിട്ടാണ് കയറ്റി വിട്ടത്. അപ്പോൾ അത്രയും ഇതായിരുന്നു. ഞാൻ ഇപ്പോൾ അവിടുത്തെ വഴിയിൽ നടക്കുക, ആകെ പോസ്റ്റായി. ഇതിപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ട്. ഞാൻ ഫാറൂഖ് കോളേജ് അവിടെയാണ്. ഞാനിപ്പോൾ ഈ വഴി ഇങ്ങനെ വരിക, ഫാറൂഖ് കോളേജിൻ്റെ സ്കൂളിലേക്കുള്ള വഴിയാണ് തോന്നുന്നത്. എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഉള്ളിൽ കയറിയിട്ടൊരു അടിപൊളി വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കോളേജൊക്കെ കാണിച്ചു തന്നിട്ട്. പക്ഷേ അതിന് പറ്റില്ല, നിറച്ച് വണ്ടികളാണ്. ആ വഴിയിലാണ് ഈ പറയേണ്ടത്, അത്രയും തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കോ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. എക്സാം കഴിയാൻ ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ പോസ്റ്റാണ്, ഞാൻ വഴിയിൽ നിൽക്കണം. ആകെ പണി കിട്ടി, പോരാത്തതിന് വെയിലുമുണ്ട്, ഇനി ഇവിടെ കുറച്ച് തണലുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. കാരണം 1000 സബ്സ്ക്രൈബ് ആവാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ആയിട്ട് ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഫാറൂഖ് കോളേജിൽ പഠിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫാറൂഖ് കോളേജിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കോഴിക്കോട് നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, എൻ്റെ സംസാരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ഫാറൂഖ് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കോളേജിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, സ്കൂളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. നോക്കിയോട്ടെ, സീനാവണോ കയറി നോക്കാം.